പങ്ങാരപ്പിള്ളിയുടെ മനമറിഞ്ഞ വസ്ത്രശാല MNR കളക്ഷൻസ്. നാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറിഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് MNR കളക്ഷൻസ്. ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി MNR കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 52 വർഷത്തെ വലിയ ആഗ്രഹം 82 വയസ്സിൽ നിറവേറ്റിയ സന്തോഷത്തിലാണ് കഥകളി ആചാര്യൻ ഡോക്ടർ MPS നമ്പൂതിരി. കഥകളി പഠനം വായനയിലൂടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം നിറവേറ്റിയ സന്തോഷത്തിലാണ് അദ്ദേഹം. കഥകളി പഠന വായനയിലൂടെ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന 52 വർഷത്തെ വലിയ ആഗ്രഹം 82 വയസ്സിൽ നിറവേറ്റിയ സന്തോഷത്തിലാണ് പ്രശസ്ത കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരി. ലോക വയോജന ദിനം കൂടി കടന്നു പോകുമ്പോൾ ഈ പ്രായത്തിലും തന്റെ 4-ാമത്തെ ബുക്ക് എഴുതി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. 4-ാമത്തെ പുസ്തകമായ കഥ പ്ലസ് കളി കഥകളി എന്ന ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ CH ഹാളിൽ വെച്ച് പുസ്തക പ്രകാശനം നടക്കും. കലാമണ്ഡലം അധ്യാപകൻ, പ്രിൻസിപ്പൽ, കലാമണ്ഡലം നിള ക്യാമ്പസ് ഡയറക്ടർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1972 കലാമണ്ഡലം അധ്യാപകനായിരുന്ന ഇദ്ദേഹം പാലക്കാട് അധ്യാപകനായിരിക്കെ കഥകളി വിദ്യാർത്ഥികളിൽ എത്തിക്കുന്ന ഒരു പുസ്തകം എഴുതണമെന്ന ആശയമുണ്ടായി. അതോടൊപ്പം തന്നെ മുൻപെഴുതിയ 3 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിന്റെ തിരക്കിലുമായിരുന്നു. 2021 കഥ പ്ലസ് കളി എന്ന പുസ്തകം എഴുതാൻ തുടങ്ങിയത്. പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് കുട്ടികൾക്കുള്ള ഒരു പുസ്തകമാണ്. അത് ഏതാണ്ട് ഒരു 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുട്ടികളെ എങ്ങനെയാണ് കഥകളി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി വെക്കുക എന്നുള്ളത് എൻ്റെ വളരെ കാലം മുമ്പ് ഏതാണ്ട് 1972 അങ്ങനെ കുട്ടികളായിട്ടൊന്ന് സംവേദിക്കേണ്ടി വന്നു. അങ്ങനൊരു അവസരം ഉണ്ടായി. അപ്പോൾ അമ്മ ഈ പറഞ്ഞു കൊടുത്തപ്പോൾ കഥകളിയുടെ സാങ്കേതികം മാത്രം എളുപ്പമല്ല. അപ്പോൾ ഞാനേതായാലും ആ കുട്ടികൾക്ക് കുറച്ച് ക്ലാസ് എടുത്തു. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയം വെച്ചെങ്കിൽ ഇത്രയും നമ്മുടെ സങ്കീർണമായിട്ടുള്ള ഒരു കഥകളിയെ എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ചില ലേഖനങ്ങൾ എഴുതിയതൊക്കെ അല്ലാണ്ട് പിന്നെ ഒരു ആദ്യത്തെ ഒരു കഥകളിയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ളൊരു പുസ്തകം കിളിമംഗലം വാദ്യനം പരിപാടി ഞാനും കൂടി ഒന്നിച്ചെഴുതി. 2-ാമത്തത് പൗഹാന എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുറേ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ ഒരു സമാഹാരം. 3-ാമത്തത് മഷിയിലെ തിളക്കം എന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ ഒരു ആത്മകഥ പോലെ കലാമണ്ഡലത്തിൽ വന്ന് ചേർന്നതും അവിടുന്ന് കലാമണ്ഡലമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു അങ്ങനെ 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇപ്പോൾ കുറച്ചൊരു ഇതാണുള്ളത്. എന്നാൽ ആ ആശയം എൻ്റെ മനസ്സിൽ ആദ്യം വന്നിട്ട് ആഗ്രഹം നിറവേറ്റി 52 വർഷം വേണ്ടി വന്നു പുസ്തകം പ്രകാശനം ചെയ്യുവാൻ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരിക്കാട് ഗ്രാമത്തിലെ പല്ലിശ്ശേരി മന നാരായണൻ നമ്പൂതിരിയുടെയും ദേവസേന അന്തർജനത്തിന്റെയും 7 മക്കളിൽ 4-ാമനായി 1943 July 1 ജനിച്ചു. ഡിഗ്രി പഠനത്തിന് ശേഷം 1958 ഇപ്പോഴത്തെ കഥകളിയുടെ കുലപതി ഡോക്ടർ കലാമണ്ഡലം ഗോപിയുടെ ശിഷ്യനായാണ് കഥകളി അഭ്യസിക്കാനായി കലാമണ്ഡലത്തിൽ ചേർന്നത്. തുടർന്ന് വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു. ലോകത്തിലെ ചൈന, റഷ്യ എന്നീ സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടങ്ങളിലും തന്റെ കഥകളി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ പത്മശ്രീ പോലുള്ള അംഗീകാരം ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ കഴിവും ഇദ്ദേഹത്തിനുണ്ടെന്ന് കഥകളി സ്നേഹികൾക്ക് ഒരു പരിഭവവുമുണ്ട്. എന്നാൽ ആ പരാതിയോ പരിഭവമോ ഇല്ലാതെ 16-ന്റെ ചുറുചുറുപ്പോടെ ഇപ്പോഴും പല വേദികളിലും കഥകളി അവതരിപ്പിക്കുന്നു. MPS നമ്പൂതിരി ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിന് സമീപം സഹധർമ്മിണി റിട്ടയർഡ് അധ്യാപികയായ ലീലയും 3 മക്കളോടൊപ്പവുമാണ് താമസം. ക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ആശയം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നല്ല സമയം കിട്ടിയപ്പോൾ ഏതായാലും അതിനൊരു പുറപ്പെടാൻ വിചാരിച്ചതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ കുട്ടികൾ മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളൊരു പരിശ്രമമാണ് എൻ്റെ ഈ പുതിയ പുസ്തകത്തിൻ്റെ പേരെന്താ വെച്ചാൽ കഥ പ്ലസ് കളി = കഥകളി. അപ്പോൾ ഓടുന്നുണ്ടെങ്കിൽ അതൊരു ഈ ശാസ്ത്രീയ കല എന്ന് പറയുമ്പോൾ ശാസ്ത്രമുണ്ട് കലയുണ്ട്. അപ്പോൾ കണക്ക് ശാസ്ത്രമാണ്. അപ്പോൾ ആ കണക്കിൻ്റെ ഒരു ഭാഷയിൽ കൂടി ഞാൻ ഒരു 1+2+3 = 3 എന്ന് പറയും പോലെ ഇപ്പോൾ കഥ പ്ലസ് കളി എന്നുള്ളത് കഥകളിയാക്കിയിട്ട് അങ്ങനെ ഒരു പുസ്തകം ഏതാണ്ട് ഒരു 1100 പേജുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്.
അതിൻ്റെ പ്രകാശനാണ് മറ്റന്നാൾ 5-ാം തീയതി എൻ്റെ നാടിൻ്റെ അടുത്ത് വണ്ടൂര് അവിടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കഥകളി നടൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 3-ാമത്തെ അനുസ്മരണം ആണ് ചരമദിനതാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ പുസ്തകം കൂടിയും പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പാണ്. അതൊക്കെ ആ പുസ്തകമൊക്കെ പ്രിൻ്റ് ചെയ്തതൊക്കെ കോഴിക്കോടുള്ള ഒരു ആത്മാ ബുക്സാണ് അവർ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ പ്രകാശനമാണ്. അപ്പോൾ അതിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെയൊന്ന് എൻ്റെ ഒരു മോഹം മറ്റൊരു മോഹം സാധിച്ചതിലുള്ള കൃതാർത്ഥത. ന്യൂസ് ഡെസ്ക് CCV.